ഹലോ, ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിന്റെ ഡേ 5 ആണ്. അപ്പൊ ഡേ 5 നമ്മൾ ചെയ്യാനായിട്ട് പോണത് പാക്ക് ആണ്. അപ്പൊ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു പിമ്പിൾ തരുന്ന ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു പിമ്പിൾസ് നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പൊ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് പെരും ജീരകം അല്ല കേട്ടോ, നല്ല ജീരകമില്ലേ, നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യണം ആ ഒരു ജീരകമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട നമ്മൾ, കാരണം ആ ഒരു പാക്ക് എന്താ പറയുക, നമ്മുടെ പിമ്പിളുള്ള ഭാഗത്ത് മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ വളരെ കുറച്ച് മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് പൊട്ടറ്റോ ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടറ്റോ ജ്യൂസിന് പകരമായിട്ട് റോസ് വാട്ടർ ആഡ് ചെയ്യാം, തക്കാളി ജ്യൂസ് ആഡ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജ്യൂസ് ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ജീരകം നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ചതച്ച് എടുത്താലും മതി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നതില്ലല്ലോ, ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നമ്മുടെ ഇടികളിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് നല്ല പൊടിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു പൊട്ടറ്റോ ജ്യൂസ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നോർമലി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണ പോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എവിടെയാണോ പിമ്പിൾ ഉള്ളത് അവിടെ നമുക്ക് ഈ ഒരു പാക്ക് എടുത്തിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫേസിലിപ്പോൾ പിമ്പിൾസ് ഒന്നും ഇല്ല, പക്ഷേ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ പിമ്പിളുള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കവിളിൽ കുറേ അധികമായിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊഷനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് നന്നായിട്ട് വലിയ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന പിമ്പിളൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊരു നമ്മൾ ഈ ലെമൺ ജ്യൂസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നീറ്റലുണ്ടാവില്ലേ, ആ ഒരു ചെറുതായിട്ടുള്ള രീതിയിൽ ഉണ്ടാവും, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജീരകത്തിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ പിമ്പിൾ വരുമ്പോൾ നമ്മൾ ആ ഒരു പോർഷനിൽ നിറയെ ബാക്ടീരിയ ഉണ്ടാവും, അതിങ്ങനെ സ്പ്രെഡായിട്ടാണ് നമുക്ക് പിന്നെയും പിന്നെയും പിമ്പിൾസ് വരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് തന്നെ നമ്മുടെ പിമ്പിൾ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തുടച്ച് കളഞ്ഞാൽ മാത്രം മതി, അത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊക്കോളും. വെറുതെ നോർമൽ വാട്ടറിൽ വേണമെങ്കിലും വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സോ വീഡിയോസ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.